ആർത്തവ വിരാമം അഥവാ മെനോപോസ്, ഇത് നമുക്ക് സ്ത്രീകളിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഫിസിയോളജിക്കൽ അവസ്ഥയാണ്. ഈ സമയത്ത് ശാരീരികമായും മാനസികമായും ഒരുപാട് ഫിസിയോളജിക്കൽ ചേഞ്ചസ് സ്ത്രീകളിൽ കണ്ടുവരുന്നു. അതിനോട് എങ്ങനെ അക്ലിമറ്റൈസ് ചെയ്യും, അതിനോടെങ്ങനെ കോപ്പപ്പ് ചെയ്യും എന്നത് വലിയൊരു ആരോഗ്യ പ്രശ്നം തന്നെയാണ്. പലർക്കും അത് മനസ്സിലാവില്ല. അതായത് ഈ പെരിമെനോപോസൽ സിൻഡ്രോം, മെനോപോസ് അടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേക തരം മാനസിക വിഭ്രാന്തിയും ടെൻഷനും ഉറക്കമില്ലായ്മയും വേർക്കലും മേലേക്ക് ചുളുചുളേനെ കുത്തുന്ന പോലെയുള്ളൊരവസ്ഥ, ഡെവിൾ പിഞ്ചസ് എന്ന് പറയും ഞങ്ങൾ. അതേപോലെ ഇൻസോംനിയ, അത് പെട്ടെന്ന് ദേഷ്യം വരിക, ഷോർട്ട് ടെമ്പറാവും, കുട്ടികളോടും അതേപോലെ പാർട്ട്നേഴ്സിനോടൊക്കെ പെട്ടെന്ന് ദേഷ്യം വരുന്ന ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ, അത് നമുക്ക് മെൻസസ് നിൽക്കുന്നതിൻ്റെ മെനപ്പോസിൻ്റെ ഒരു 2 കൊല്ലം മുമ്പേ അല്ലെങ്കിൽ 3 കൊല്ലം മുമ്പേ തന്നെ ഇങ്ങനെ കുറേശ്ശെ നമ്മുടെ ഓവറിയുടെ പ്രവർത്തനം കുറയുന്നതിനനുസരിച്ച് അത് വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ മെൻസസ് എല്ലാ മാസവും ഉണ്ടാകുന്നത് ചിലപ്പം 2 മാസം ഉണ്ടാവും, 3 മാസത്തിലൊരിക്കുകയാവും, 6 മാസത്തിലൊരിക്കുകയാവും, അങ്ങനെ അങ്ങനെ ആണ് നമുക്ക് ഈ ഓവറിയുടെ പ്രവർത്തനം നിൽക്കുന്നത്. അതായത് മെനപ്പോസ് എന്ന് വെച്ചാൽ അത് ഉണ്ടാവുന്നത് ഓവറി പ്രവർത്തനം തുടങ്ങി ഓവറി പ്രവർത്തനം നിർത്തുന്ന ആ ഒരു പീരീഡാണ് ഫെർട്ടിലിറ്റി പീരീഡ്, ഫെർട്ടൈൽ പീരീഡ്. ഈ ഫെർട്ടൈൽ പീരീഡിൽ പഴയകാലത്ത് ഒരു 15 വയസ്സ് മുതൽ 45 വയസ്സ് വരെയാണ് ഉണ്ടായിരുന്നത്. 15 വയസ്സിൽ മെനാർക്കി അഥവാ ആർത്തവ ആരംഭം, അതേപോലെ തന്നെ ആർത്തവ വിരാമം അഥവാ മെനപ്പോസ്, ഇതിൻ്റെ ഇടയിലുള്ള ഒരു സമയമാണ് ഒരു 30 വർഷമൊക്കെ ആയിരുന്നു പണ്ട് കാലത്ത് നമ്മൾ പറയുന്നത്, 15 മുതൽ 45 വയസ്സിൽ. എന്നാൽ ഇന്ന് മോഡേണൈസ് ചെയ്ത് ഒരുപാട് കാലം കടന്നു പോകുമ്പോഴിപ്പോൾ ആ ഒരു ഫെർട്ടിലിറ്റി പീരീഡ് അഥവാ ഫെർട്ടൈൽ പീരീഡ് ഈസ് ഇൻക്രീസിങ്, അതായത് ഏജ് ഓഫ് മെനാർക്കി അഥവാ മെൻസസ് ഉണ്ടാവുന്നത് കുറയുക, അതായത് ഓവറി പ്രവർത്തനം ആരംഭിക്കുന്നത് ആദ്യം നടക്കുന്നു, അതേപോലെ തന്നെ ഓവറി പ്രവർത്തനം നിൽക്കുന്നത് കുറച്ചും കൂടി കഴിഞ്ഞ് നടക്കുന്നു. അത് 12 വയസ്സിൽ ഒക്കെ തന്നെ മെൻസസ് ആവുന്നു, അതേപോലെ തന്നെ ഒരു 52 വയസ്സ് 55 വയസ്സ് വരെ നമ്മൾ മെൻസസ് തുടർന്ന് പോകുന്നു. അപ്പോൾ അത് ഒരു 30 വർഷം ഫെർട്ടിലിറ്റി പീരീഡ്, ഫെർട്ടൈൽ പീരീഡ് ഉള്ളത് ഇപ്പോൾ ഒരു 40 വർഷം 42 വർഷത്തിലേക്കൊക്കെ കൂടിയിരിക്കുന്നു. ഇത് നമ്മുടെ ചേഞ്ചസ്, ഈ ചേഞ്ചസ് വരാനുള്ള കാരണം നമ്മുടെ ഫുഡ് ഹാബിറ്റ്സും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ ഫിസിയോളജിക്കൽ ചേഞ്ചസ്, ആർത്തവ വിരാമ സമയത്തുണ്ടാവുന്ന ഫിസിയോളജിക്കൽ ചേഞ്ചസ്, അതിനെ നമ്മൾ മെഡിക്കലായി തന്നെ അതേപോലെ ഫുഡ് ഹാബിറ്റ്സിലും ഒക്കെ നമ്മൾ ഒരുപാട് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ പിരിമുറുക്കവും ഇഷ്യൂസൊക്കെ ഒരുപാട് ഒഴിവാക്കാൻ കഴിയും. ഇതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, മെൻസസ് നിൽക്കുന്നു, മെൻസസ് നിൽക്കുന്നതോടുകൂടി തന്നെ വെജനൽ ഡ്രൈനസ് ഉണ്ടാവുന്നു, അതും ഹോർമോണാണ്, ഇസ്ട്രജൻ ഹോർമോൺ നമ്മളെ പിറ്റുവിട്രിയിൽ നിന്ന് വരുന്ന FSH ഉം LH ഉം അത് സ്റ്റിമുലേറ്റ് ചെയ്ത് ഓവറിയെ സ്റ്റിമുലേറ്റ് ചെയ്ത് അവിടെ നിന്ന് ഓവുലേഷൻ ഉണ്ടാകുന്നു. ഓവുലേഷൻ ഉണ്ടായി ഓവറിയൻ ഫോളിക്കിൾസ്, ഗ്രാഫിയൻ ഫോളിക്കിൾസ് വഴി ഓവുലേഷൻ ഉണ്ടായി, പിന്നെ ഓവറിയിൽ നിന്ന് ഉണ്ടാക്കുന്ന ഇസ്ട്രജനും പ്രൊജസ്റ്ററോണും, അത് ഇസ്ട്രജനാണ് നമ്മുടെ ഈ സ്ത്രീകളുടെ സ്ത്രീ എന്നുള്ള അവസ്ഥ, അതേപോലെ തന്നെ സെക്ഷൽ ഫംഗ്ഷനും അതേപോലെ തന്നെ ഈ ഹോർമോണൽ ഫംഗ്ഷനൊക്കെ നിലനിർത്തുന്നത്. ഇസ്ട്രജൻ പോകുന്നതാണ്, മീൻസ് ഇസ്ട്രജൻ്റെ അളവ് കുറയുന്നതാണ് ആർത്തവവിരാമത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഇതിൽ ഇത് കൂടാതെ ഈ മാനസികമായുള്ള പ്രശ്നങ്ങൾ കൂടാതെ ഫിസിയോളജിക്കലായുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പോൾ നമ്മൾ പറയാറുണ്ട് ഹാർട്ട് അറ്റാക്ക് സ്ത്രീകളിൽ കണ്ടുവരാത്തത് ഒരു പ്രൊട്ടക്ഷനാണ്, അത് അവർ ഇസ്ട്രജൻ അവർക്ക് ഉണ്ടാകുന്നത് കൊണ്ടുള്ള ഒരു പ്രൊട്ടക്ഷനാണ്. പക്ഷേ ആർത്തവവിരാമത്തോടുകൂടി ആ പ്രൊട്ടക്ഷൻ പോകുന്നു. അപ്പോൾ ആണുങ്ങളെ പോലെ തന്നെ പുരുഷന്മാരുടെ പോലെ തന്നെ ഈ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള സാധ്യത അവർക്കും അതോടുകൂടി വരുന്നു. അപ്പോൾ ഈ ഇസ്ട്രജൻ പ്രൊട്ടക്ഷൻ അവിടെ പോകുന്നു, ഒന്ന്. രണ്ടാമത്തേത് ബോൺ ഇഷ്യൂസ്, കാൽഷ്യം, അതേപോലെ തന്നെ ഓസ്റ്റിയോപൊറോസിസ് ഇഷ്യൂ, ഓസ്റ്റിയോപൊറോട്ടിക് ചേഞ്ചസ്. ഇപ്പോൾ കാൽഷ്യം സപ്ലിമെൻറ്റേഷൻ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കാൽഷ്യവും വൈറ്റമിൻ ഡിയും സപ്ലിമെൻ്റ് ചെയ്യുക ഒരു പോസ്റ്റ് മെനോപോസൽ വുമൺ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഈ ഫ്രാക്ചറുകളും കാര്യങ്ങളൊക്കെ, നമ്മൾ ഈ എല്ല് പൊട്ടുന്നത് അങ്ങനത്തെ തന്നെ സ്പോണ്ടേനിയസ് ഫ്രാക്ചേഴ്സ് ഉണ്ടാകുന്നു, അതേപോലെ തന്നെ ബാക്ക് പെയിൻ ഉണ്ടാകുന്നു, ഇതൊക്കെ ഒരുപാട് കൂടുമ്പോൾ അപ്പോൾ അതിനുള്ള സപ്ലിമെൻറ്റേഷനും നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. പിന്നെ ഇതിനൊക്കെ നമ്മൾ ഹോർമോൺ റിപ്ലേസ്മെൻറ്റ് തെറാപ്പി അഥവാ HRT അല്ലെങ്കിൽ ഇസ്ട്രജൻ റിപ്ലേസ്മെൻറ്റ് തെറാപ്പി അഥവാ ERT ഇങ്ങനത്തെ ട്രീറ്റ്മെൻറ്റും, അതേപോലെ തന്നെ ബോൺ മിനറൽ ഡെൻസിറ്റിയൊക്കെ നോക്കി നമുക്ക് എങ്ങനെ അവരെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളൊരു പ്രോട്ടോകോൾസും ഒക്കെ വെക്കാൻ കഴിയും. അതിനൊക്കെ ചികിത്സാ രീതിയിലുണ്ട്. അപ്പോൾ പ്രധാനമായി പറയാനുള്ളത് ഫുഡ് ഹാബിറ്റ്സിൽ നിങ്ങൾ കാൽഷ്യം കൂടുതലുള്ളത്, അതേപോലെ തന്നെ ഫൈറ്റോ ഇസ്ട്രജൻസ്, ഇസ്ട്രജൻസ് എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ഇസ്ട്രജന്
നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന എസ്ട്രജനെ നമുക്ക് സപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഫൈറ്റോ എസ്ട്രജൻ കൂടുതലുള്ള ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കാം. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടാണ് സോയാബീൻ. സോയാബീനും അതേപോലെ തന്നെ നമ്മളെ കാച്ചിൽ, കാവിത്ത്, മുതിര, അങ്ങനെ പപ്പാച്ച പപ്പായ, അങ്ങനെയുള്ള നമ്മുടെ എസ്ട്രജൻ കൂടുതലുള്ള ഫുഡുകൾ നമ്മൾ കൂടുതൽ കഴിക്കുക. ഒരു ആഴ്ചയിൽ രണ്ട് ദിവസം മൂന്ന് ദിവസങ്ങളിലും ഇത്തരം ഫുഡുകൾ കഴിക്കുക. അതേപോലെ തന്നെ ചെറിയ രീതിയിലുള്ള മാനസിക പിരിമുറുക്കം കുറയാനുള്ള രീതിയിലുള്ള നമ്മൾ മെഡിറ്റേഷൻസ്, യോഗ, ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം നമ്മൾ അത് ഇതൊരു ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്, നമുക്കതിന് കോപ്പപ്പ് ചെയ്തേ മതിയാവും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മെൻസസ് നിൽക്കുന്നത് കൊണ്ടുണ്ടാവുന്ന അല്ലെങ്കിൽ എസ്ട്രജൻ കുറഞ്ഞുകൊണ്ടുള്ള അവസ്ഥയെ നമ്മൾ മറികടന്നേ മതിയാകും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ ഒറ്റപ്പെട്ട് ഡിപ്രഷനും, ഇപ്പോൾ പേഷ്യൻസ് ചില സൈക്കാട്രി മെഡിസിൻസ് എടുത്ത് സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോകാറുണ്ട് കുറേ രോഗികൾ. കുറേ ആൾക്കാർ ഇവൾക്ക് മാനസിക പ്രശ്നമുണ്ട്, ഇവൾക്ക് പ്രാന്താണ്, എനിക്ക് എൻ്റെ ചില ഒരു 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 ഭർത്താവ് കൊണ്ടുവന്നിട്ടുണ്ട്, ഇവൾക്ക് ഇപ്പോൾ പ്രാന്താണ്, എന്നെ കാണാൻ പറ്റില്ല, എന്ത് പറഞ്ഞാലും ചീത്ത പറയും, മക്കളൊക്കെ ചീത്ത പറയും, ഏറ്റവും ഇഷ്ടമുള്ള കുട്ടീനെ ഇപ്പോൾ തല്ലുകയാണ്. അപ്പോൾ അങ്ങനെ ഇത് കാരണം സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി. അപ്പോൾ സിമ്പിളായിട്ട് ജസ്റ്റ് നമ്മൾ ഇസ്ട്രജൻ റിപ്ലേസ്മെൻറ്റ് തെറാപ്പി അല്ലെങ്കിൽ ഹോർമോൺ റിപ്ലേസ്മെൻറ്റ് തെറാപ്പി കൊടുത്തു കഴിഞ്ഞപ്പോൾ പേഷ്യൻ്റ് ആ രോഗി മുക്തി നേടി. അപ്പോൾ ഇത് നമ്മൾ ഭർത്താക്കന്മാരും വീട്ടുകാരും അതേപോലെ തന്നെ മക്കളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ അമ്മമാർക്ക് ഒരു 45 വയസ്സ് കഴിഞ്ഞുണ്ടാകുന്ന ഇത്തരം സാധാരണ അത് മുമ്പേ ഉണ്ടാവാത്ത ഈ മാനസികമായുള്ള ചേഞ്ചസ് അത് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയണം. അവരെ കൊണ്ടുപോയി ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടർമാരുടെ അടുത്ത് കൊണ്ടുപോയി അവരുടെ അവസ്ഥ ഇസ് എ ഫിസിയോളജിക്കൽ ചേഞ്ച്. ഈ മെൻസസ് നിൽക്കുന്നതിന് അപ്പോൾ ഇത് കണ്ടുപിടിക്കാനൊരു മാർഗ്ഗം ഒന്നും വേണ്ട. മെൻസസ് ഇതുവരെ ഉണ്ടായിരുന്ന ആളുകൾക്ക് നിൽക്കാനുള്ളൊരവസ്ഥ ഒരു 45 to 55 ആ ഏജ് ഗ്രൂപ്പിൽ ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾ ഉടനെ. ഇപ്പം പ്രിമാച്ചർ മെനോപോസ് ഉണ്ടാവാം, അത് വേറൊരു അവസ്ഥയാണ്. അതായത് മെൻസസ് 45 വയസ്സിൻ്റെയൊക്കെ മുമ്പ് തന്നെ നിൽക്കുന്ന പ്രിമാച്ചർ മെനോപോസ് എന്ന അവസ്ഥയുണ്ടാവാം. ഈ പ്രിമാച്ചർ മെനോപോസിൽ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഈ പറയാനുള്ളത് മെൻസസ് നിൽക്കുക അല്ലെങ്കിൽ 6 മാസത്തിൽ 3 മാസത്തിലൊക്കെ മെൻസസായി അങ്ങനെ അങ്ങനെ ആയി നിൽക്കുന്നു. അപ്പോൾ അവർക്ക് എന്തായാലും നമുക്ക് HRT അല്ലെങ്കിൽ ഹോർമോൺ റിപ്ലേസ്മെൻറ്റ് തെറാപ്പി നിർബന്ധമായും കൊടുക്കേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു അവസ്ഥ ഉള്ള എല്ലാവരും ചികിത്സ തേടണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. Aster MIMS Kottakkal, we will treat you well.